ഓഫീസിൽ ഞാൻ ചെലവേയ്യും. പിന്നെ എന്റെ എല്ലാ പ്രതികാരവും ഇന്ന് ഞാൻ തീർക്കും. എന്തൊക്കെയാണ് പ്രതികാരങ്ങൾ ഞങ്ങൾ കേൾക്കട്ടെ. എന്നെ ഇവിടുത്തെ കുഴിച്ച് കുഴിയിലിട്ട് മൂടുന്നില്ലേ ഇടയ്ക്കൊക്കെ ഇട്ട്. പക്ഷെ നിങ്ങളല്ലേ ഡാൻസ് കളിക്കാറുണ്ട്. അതിന് അതിനൊക്കെ ഉള്ള പ്രതികാരം. അപ്പൊ എല്ലാം തങ്കച്ചൻ ചേട്ടനാണ് ചെയ്യണെന്നാണ് പറയണത്. അങ്ങനെ അനുവിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ തങ്കച്ചൻ ചേട്ടൻ മാത്രമേ ഉള്ളൂന്നൊന്നും പറയൊന്നും വേണ്ട. എന്റെ വിധി ഇവിടെ ആരും ഡാൻസ് കളിക്കാൻ വില്ലിംഗ് അല്ലെങ്കിലും അങ്ങനെ ആരും ഇല്ലാത്തപ്പോ ഞങ്ങൾ ഇറക്കണ ഒരു സ്റ്റെപ്പിനെ അവിടെ ഇരിക്കുന്നുണ്ട്. എത്ര പേരുണ്ടെന്നറിയോ കൊച്ചിന്റെ കൂടെ ഡാൻസ് ചെയ്യാനായിട്ട്. അപ്പൊ മുൻകാല പ്രതികാരങ്ങളൊക്കെ വീട്ടാനുള്ള ഇവര് നമ്മളെ മണ്ടന്മാരാക്കുവാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം പ്രതികാരം എന്നൊക്കെ പറഞ്ഞിട്ട് ചാട്ടവാറിന് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അടിക്കാൻ പോണത്. ഞങ്ങൾ മണ്ടന്മാരോ? ആയുധം കിട്ടിയുള്ള സന്തോഷം. ചാട്ടവാറില് ഉമ്മ ആത്മാർത്ഥമായിട്ട് കൊടുത്തത് നിങ്ങൾ കേട്ടിട്ട് പറയണേ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വീട്ടിലെങ്ങനെ വിളിക്ക ചാട്ടവാറിന്റെ ചലനങ്ങൾ. ഓക്കെ, സോങ് ഏതാണ് നമുക്ക് ഇടുമ്പോ പറഞ്ഞു കേട്ടാ. എന്റെ അനിയത്തി കുട്ടിയെ ഞാൻ സ്നേഹിക്കട്ടെ. അനിയത്തി കുട്ടിയെ സ്നേഹിക്കട്ടെ. അനു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അനുവിന്റെ അടുത്ത് എന്ത് കൊടുത്താലും ഒരു പൂവ് ചോദിച്ചാൽ അനു തിരിച്ചൊരു പൂക്കാലം തരുന്നതാണ് നമുക്ക് പറയാനുള്ളത്. 17 പൂക്കാലം തന്നു. എനിക്ക് തോന്നുന്നു തമാർപ്പടാറിന്റെ നിയമ പുസ്തകത്തില് 37-ാം അധ്യായത്തില് ഈ അടിയുടെ ഘടന എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളായിരുന്നു 37-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അനു കുട്ടി ആ പേജ് വായിച്ചിട്ടുണ്ടോ? നമ്മൾ പാട്ടിട്ടു അടിക്കാൻ പറഞ്ഞു അനു. ഐ എം വെരി സോറി, കാരണം നമ്മുടെ ചേച്ചി പറഞ്ഞിട്ടാണ് മോൾ അടിച്ചത്. പക്ഷെ സ്റ്റാർ മാജിക്കിന്റെ നിയമ പുസ്തകത്തില് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എത്ര മാത്രമേ ഉള്ളൂ, പണിഷ്മെന്റ് ടാസ്ക് എന്ന് പറയുമ്പോൾ 2 ചാട്ടവാറടി. അതിൽ കൂടുതൽ അവരടിച്ചാൽ തിരിച്ച് അതേപടി തിരിച്ചു. ചേട്ടനെ മാറിയത് ചേർത്ത്
ലക്ഷ്മി വന്നപ്പോ ചോദിച്ചിട്ട് ഒരു വിശേഷം എന്താണ്? ഇപ്പോഴാണ് ഒരു വിശേഷം ഉള്ളവർക്ക് തോന്നുന്നത്. എന്താ ഇവിടെ എനിക്ക് ആരോഗ്യമില്ല, തലയിൽ ഒന്നുമില്ല. ഇത് മോനെ കളി വേറെ, ഇത് വേറെ ഉണ്ടോ? ഇത് മദ്രാസ് കളിയാണ്. കുഞ്ഞമ്മ ഇനിയും